ട്വന്റി ടീമിൽ സമഗ്രമായ മാറ്റം അത്യാവശ്യമാണ്, അത് അത്യന്താപേക്ഷിതമാണ്. അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ടീം ഇതുപോലെ ഇനിയും പൊട്ടും. മേജർ ഇവൻസുകളിൽ, മേജർ ടൂർണമെൻറ്റുകളിൽ ഇതുപോലെ ഇനിയും ഇവർ പരാജയപ്പെടും, സംശയമില്ല. കാരണം ഇവർ ഇനിയെങ്കിലും കൈക്കൊള്ളേണ്ട ഒരു തീരുമാനമാണ്, ഓരോ പ്ലെയേഴ്സും ഏത് ഫോർമാറ്റിലാണ് സ്യൂട്ട് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ അവിടെ കളിപ്പിക്കുക. ടെസ്റ്റിൽ സ്യൂട്ടായിട്ടുള്ളവനെ ടെസ്റ്റിൽ മാത്രം കളിപ്പിക്കുക, അല്ല അവൻ ടെസ്റ്റിൽ കളിക്കുന്നുണ്ടെന്നും പറഞ്ഞാൽ അവനെ ഏകദിനത്തിൽ ട്വന്റി ട്വന്റിയും താങ്ങാൻ നിൽക്കരുത്. ഒഡിഐയിലും ടെസ്റ്റിലും സ്യൂട്ടാണെങ്കിൽ ഒഡിഐയിലും ടെസ്റ്റിലേക്കും അവനെ റിസർവ് ചെയ്യുക. ട്വന്റി ട്വന്റിയിൽ ഒരു അതൊരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് മാറ്റുക. പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്ന എല്ലാ ടീമും അങ്ങനെ തന്നെയല്ലേ? ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇംഗ്ലണ്ടിന്റെ ടീമിൽ അവരുടെ ടെസ്റ്റ് സ്ക്വാഡിലുള്ള എത്ര പേരുണ്ടായിരുന്നു ലോകകപ്പിൽ ഈ ടി ട്വന്റി സ്ക്വാഡിൽ? രണ്ടേ രണ്ട് പേരേ ഉള്ളൂ, സാം കറനും പിന്നെ ബെൻ സ്റ്റോക്സും, വേറെ ആരുമില്ല. അവരുടെ ടെസ്റ്റ് സെറ്റപ്പിലുള്ള രണ്ടേ രണ്ട് പ്ലെയേഴ്സേ ഉള്ളൂ, ബാക്കി മുഴുവൻ ഒഡിഐ സെറ്റപ്പ് പ്ലെയേഴ്സാണ്, അല്ലെങ്കിൽ മൊത്തം ടി ട്വന്റി സെറ്റപ്പ് പ്ലെയേഴ്സാണ്. അതുപോലെ ഇറക്കാൻ പ്ലെയേഴ്സ് ഇല്ലാഞ്ഞിട്ടല്ലോ, ദിവന്മാർ ഈ ക്വാട്ട സിസ്റ്റം റോയൽ ടീം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് അത് മാറ്റിയേ പറ്റൂ. ടീമിൻ്റെ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അത് സമഗ്രമായ മാറ്റം ഉണ്ടായേ പറ്റൂ. സീനിയേഴ്സ് കംപ്ലീറ്റ് മാറണം, ബാറ്റിങ്ങിൻ്റെ മറ്റേ പറഞ്ഞ എല്ലാ തരത്തിലുള്ള കോംബോയും പൊളിച്ചെടുക്കണം. കാരണം ഇതിൽ കൂടുതലൊക്കെ കഴിഞ്ഞ ലോകകപ്പിൽ പോയി പൊട്ടി, ഈ ലോകകപ്പിൽ പോയി പൊട്ടി. അതിനേക്കാൾ കൂടുതൽ ഈ ടീമുകളൊന്നും എഫക്റ്റീവ് അല്ല, ഇവർ തമ്മിൽ യാതൊരു സിങ്കുമില്ല, ഒരു വർക്കൗട്ടും നടക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? കാരണം ഇപ്പോഴും ആ ടീമിൽ ആകെക്കൂടെ ട്വന്റി ട്വന്റി ഫോർമാറ്റിന് യോജിച്ച ഒരു പ്ലെയറേ ഉള്ളൂ, സൂര്യകുമാർ യാദവ്. ടി ട്വന്റി ഫോർമാറ്റിൽ കളിക്കേണ്ട, അത്രയും സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്ന ഒറ്റ പ്ലെയറേ ഉള്ളൂ, സൂര്യകുമാർ യാദവ്. അപ്പോൾ ആ സൂര്യകുമാർ യാദവിനോട് അതേ രീതിയിൽ കമ്പാൻഷൻ ചെയ്യുന്ന, അതേ രീതിയിൽ സ്ട്രൈക്ക് റേറ്റ് ഇട്ട് കുറവ് പോലെ കൂടുതൽ റണ്ണടിക്കുന്ന പ്ലെയേഴ്സിനാണ് ടി ട്വന്റിക്ക് ആവശ്യം. അതാണ് ഇംഗ്ലണ്ടൊക്കെ നോക്കുന്നത്, നല്ല സ്ട്രൈക്ക് റേറ്റിൽ കുറഞ്ഞ ബോളിൽ കൂടുതൽ റണ്ണടിക്കുക, അല്ലാതെ 50 എടുക്കുക 60 എടുക്കുക എല്ലാ കളിയും 50 എടുക്കുക 60 എടുക്കുക എന്ന് പറയുന്നത് ടി ട്വന്റി ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം വെക്കുന്നത് തന്നെ ബ്ലണ്ടറാണ്. രണ്ട് ബോളെ ഫേസ് ചെയ്തുള്ളോ 12 റണ്ണുണ്ടോ? അവൻ മിടുക്കനാ, ടി ട്വന്റിക്ക് അവൻ മിടുക്കനാ. കാരണം ആകെ 120 ബോളേ ഉള്ളൂ 11 പേർക്ക് കൂടെ കളിക്കാൻ, അല്ലെ 10 പേർക്ക് കൂടെ കളിക്കാൻ. അതിനകത്ത് ഒരുത്തൻ തന്നെ നിന്ന് 50 ബോൾ ഫേസ് ചെയ്ത് 70 റൺ എടുക്കുന്നതിനകത്ത് എന്താ കാര്യം ഇരിക്കുന്നേ? എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് എടുക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് വരണം. അത് രണ്ട് ബോളെ ഫേസ് ചെയ്തിട്ടോളൂ, മിനിമം 12 റണ്ണ്. ആ ഒരു രീതി കളി പോയി കഴിഞ്ഞാൽ ടീമിൻ്റെ ടീമിനൊരു നല്ല ടോട്ടലും ഉണ്ടാവും, ടീം വിജയിക്കുകയും ചെയ്യും, ഒരു ഡിഫെൻഡിങ് ടോട്ടൽ ഉണ്ടാവും. ഇത് ചുമ്മാ പവർ പ്ലേ വന്നിട്ട് 6 ഓവർ 31 റണ്ണ് അല്ലെങ്കിൽ 10 ഓവർ 59 റണ്ണ് ഇങ്ങനെ വന്നിട്ട് എന്നാ കാണിക്കാനോ? ഇത് ടി ട്വന്റി അല്ലേ? അപ്പോൾ സമഗ്രമായ മാറ്റം ആവശ്യമാണ്, സമഗ്രമായ മാറ്റം ഇവന്മാർ കൊണ്ടുവരണം. വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാരെ തന്നെ കുഴി വെട്ടുക എന്നുള്ളതിനർത്ഥം, ഇവന്മാരുടെ തന്നെ കുഴി വെട്ടുക എന്നുള്ളതാണ്. സമഗ്രമായ മാറ്റം ആവശ്യമാണ്, എല്ലാ യങ്സ്റ്റേഴ്സും വരണം. പുതിയ 2007 ധോണിയുടെ നേതൃത്വത്തിൽ വന്നതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് വരണം ട്വന്റി ട്വന്റിയിലേക്ക്, യങ്സ്റ്റേഴ്സ് മാത്രം. എൽഡേഴ്സ് എല്ലാം മാറണം, അവർക്ക് രണ്ട് ഫോർമാറ്റ് ഉണ്ട്, ടെസ്റ്റും ഉണ്ട് ഓഡിയോ ഉണ്ട്, അവിടെ കളിക്കുകയാണ്.